ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജുല ചു റിവ്യൂലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മാണിക്യമംഗലത്തേക്ക് വന്ന ലച്ചുവിനോട് ആച്ചുവേട്ടൻ പറയുന്നു, എന്തിനു വേണ്ടിയാണെങ്കിലും മാണിക്യമംഗലത്തുകാരുടെ പൂർവ്വകഥകൾ തേടിയുള്ള ഈ യാത്ര കുഴപ്പം പിടിച്ചതാ മോളെ. ചേച്ചിക്കുണ്ടായ അനുഭവം മോള് മറന്നിട്ടാണോ എന്നെ തേടി വന്നത്? ലച്ചു പറയുന്നു, അല്ല അച്ചുവേട്ട, ഞങ്ങൾ ഈ തറവാട്ടിലെ ശിലയിൽ വിളക്ക് വെച്ചിട്ട് തന്നെയാ ചേച്ചിക്ക് ആപത്തുണ്ടായത്. ഈ തറവാടിനെ കുറിച്ച് എനിക്കറിയണം, എന്ത് നേരിടാനും ഞാൻ തയ്യാറാ. അച്ചുവേട്ടനെ ഒഴിഞ്ഞു മാറാതെ എല്ലാം എന്നോട് പറയണം. അച്ചുവേട്ടനെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാ ഈ തറവാടുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന്. അച്ചുവേട്ടൻ പറയുന്നു, അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം, ദൈവം വിധിച്ചത് ഞാനായിട്ട് തടയാൻ പറ്റില്ലല്ലോ. എന്റെ മൂത്ത ചേട്ടൻ ഈ തറവാട്ടിലെ കാര്യസ്ഥനായിരുന്നു. കൂവളശ്ശേരി എന്നുള്ള 16 കെട്ടുള്ള വലിയ തറവാട്ടിലെ അംഗമായിരുന്നു മഹാദേവൻ തമ്പി. മംഗളശ്ശേരിക്കാരും കൂവളശ്ശേരിക്കാരും അടുപ്പത്തിലായിരുന്നു. മഹാദേവൻ തമ്പിയുടെ അനിയത്തി സുമലത ഗംഗാധര പണിക്കർ എന്ന് വെച്ചാൽ മോളുടെ മുത്തച്ഛന്റെ അനിയൻ സോമരാജനുമായി പ്രണയത്തിലായി. അതെന്തൊക്കെയോ വലിയ വിഷയങ്ങളിലെത്തി. ചുരുക്കി പറഞ്ഞാൽ അമ്പലക്കുളത്തിൽ സുമലതയുടെ ശവം പൊന്തി. രണ്ടു കുടുംബങ്ങൾ തമ്മിലുള്ള മരണക്കളി അവിടെയാ തുടങ്ങുന്നത്. സോമരാജന്റെ കൂട്ടുകാരനായതിനാൽ മഹാദേവൻ തമ്പി തറവാട്ടിൽ ഒറ്റപ്പെട്ടു. 700 ഏക്കർ ഉണ്ടായിരുന്ന കുടുംബത്തിൽ നിന്നും 1 ഏക്കർ മാത്രം ഷെയർ വാങ്ങി മഹാദേവൻ തമ്പി തറവാട്ടിൽ നിന്നും പടിയിറങ്ങി. കൂടെ ഭാര്യ ശിവപാർവതിയും ഇരട്ടകളായ 2 ആൺകുട്ടികളും. ദുരിതം പിടിച്ച ജീവിതമായിരുന്നു പിന്നീട് അവരുടേത്. മഹാദേവൻ തമ്പി ചോര നീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയതാ മാണിക്യമംഗലം. പിന്നീട് ഒരു മകളു കൂടി ജനിച്ചു, അത് മാണിക്യമംഗലത്ത് വന്ന ശേഷമാ. ലച്ചു ചോദിക്കുന്നു, അവരുടെ പേരുകൾ എന്താ അച്ചുവേട്ട? അച്ചുവേട്ടൻ പറയുന്നു, അത് ഇരട്ടകളിൽ മൂത്ത ആൾ ഗിരി, രണ്ടാമത്തെ ആൾ ഗൗതം, മകളുടെ പേര് ഗൗരി നന്ദന എന്ന. പിന്നീട് നല്ല കാലമായിരുന്നു മഹാദേവൻ തമ്പിക്ക്, ഒരുപാട് സമ്പാദിച്ചു. പക്ഷേ പിടിപാടില്ലാത്ത ബിസിനസിൽ ചെന്ന് പെട്ടതോടെ കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകാൻ തുടങ്ങി. തകർച്ച കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായിരുന്നു. ബോംബെയിലെ ചില കമ്പനികളുമായിട്ടുള്ള ഇടപാടായിരുന്നു തമ്പി അദ്ദേഹത്തിന് വിനയായതെന്ന് ഏട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തറവാട് പോലും മാർവാടിയുടെ കയ്യിലായി. രണ്ടാമത്തെ മകൻ ഗൗതം ബാംഗ്ലൂരിലേതോ IT കമ്പനിയിലോ മറ്റോ ആയിരുന്നു. മഹാദേവൻ തമ്പി കാളിദേവിയുടെ ഉപാസകനായിരുന്നു. ദൈവം അനുഗ്രഹിച്ചതുപോലെ പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം മംഗലശ്ശേരിയിലെ ഗംഗാധര പണിക്കർ മാണിക്യമംഗലത്ത് കാലുകുത്തി. തന്റെ രണ്ടാമത്തെ മകൾ കവിതയും തമ്പിയുടെ മകൻ ഗിരിയും തമ്മിലുള്ള വിവാഹകാര്യമാ ഗംഗാധര പണിക്കര് മഹാദേവൻ തമ്പിയോട് പറഞ്ഞത്. മഹാദേവൻ തമ്പി അതിന് തയ്യാറല്ലായിരുന്നു. ഈ വീട് പോലും ഏതു നിമിഷവും നഷ്ടപ്പെടുമെന്ന് അദ്ദേഹം ഗംഗാധര പണിക്കരോട് പറഞ്ഞു. മകളെ ഒരു പയ്യന്റെ കൈപിടിച്ചു കൊടുക്കാതെ എങ്ങനെ മകന്റെ കല്യാണം നടത്തുമെന്ന് മഹാദേവൻ തമ്പി ചോദിച്ചു. ഒടുവിൽ മഹാദേവൻ തമ്പി ഒരഭിപ്രായം മുന്നോട്ട് വെച്ചു. ഗംഗാധര പണിക്കരുടെ മകൻ മുകുന്ദൻ തന്റെ മകൾ ഗൗരീനന്ദയെ സ്വീകരിക്കട്ടെ, എങ്കിൽ ഗിരി കവിതയും സ്വീകരിക്കും. ഗംഗാധര പണിക്കർ അത് സമ്മതിക്കുന്നു. മാണിക്യമംഗലം രക്ഷപ്പെടാനുള്ള ഒരു വഴി തുറക്കലായിരുന്നു ആ മാറ്റക്കല്യാണം. പഴയ സുഹൃത്തിനെ സഹായിക്കാനായിരിക്കും മാണിക്യമംഗലത്ത് ഗംഗാധര പണിക്കർ അങ്ങനെയൊരു മനസ്സ് കാണിച്ചത്. അവിടെ വെച്ച് മാറ്റക്കല്യാണത്തിനുള്ള തീയതിയും കുറിച്ചു. രണ്ടു കൂട്ടരും നാടടക്കി കല്യാണം വിളിച്ചു. കല്യാണത്തിന് ഏതാനും ദിവസം ഉള്ളപ്പോൾ മഹാദേവൻ തമ്പിക്ക് ഒരു ഫോൺ കോള് വന്നു. മാണിക്യമംഗലം പിടിച്ചുകുലുക്കുന്ന വാർത്തയാ മറുവശത്തുനിന്ന് കേട്ടത്. മുകുന്ദൻ അനാഥാലയത്തിൽ വളർന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് തറവാട്ടിൽ കൊണ്ടുവന്നു. മഹാദേവൻ തമ്പി തകർന്നുപോയി. അവസാന പ്രതീക്ഷ മാത്രമല്ല ആത്മാഭിമാനവും നഷ്ടപ്പെട്ടു. മാറ്റക്കല്യാണം കഴിഞ്ഞാൽ മാണിക്യമംഗലത്തെ കടബാധ്യതയിൽ നിന്നും കരകയറ്റാമെന്ന് ഗംഗാധര പണിക്കർ വാക്കുകൊടുത്തിരുന്നു. കടം വാങ്ങിയവരോട് മഹാദേവൻ തമ്പി അവധിയും പറഞ്ഞു. അഭിമാനിയായ മഹാദേവൻ തമ്പിക്ക് പിന്നീട് ആലോചിക്കാൻ ഒന്നും ഉണ്ടായില്ല മോളെ. പിന്നീട് നടന്നത് ഭദ്രകാളിയുടെ മുമ്പിലെ ഉഗ്രപൂജയായിരുന്നു. വിരലു മുറിച്ച് മഹാദേവൻ തമ്പി ഹോമാഗ്നിയിൽ ചോര വീഴ്ത്തി. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ അറിയുന്നത് പൂജാമുറിയിലെ കഴുകോലിൽ മഹാദേവൻ തമ്പി ആത്മഹത്യ ചെയ്ത വാർത്തയാ. മഹാദേവൻ തമ്പിയുടെ ഭാര്യ മാനസിക വിഭ്രാന്തിക്ക് അടിമയായി. പിന്നെ കടക്കാരുടെ വരവായി. മാർവാടിയും ആൾക്കാരും വന്നു. പണം കിട്ടാതെ വരുമ്പോൾ അവരാവശ്യപ്പെടുന്നത് എന്താണെന്ന് മോൾക്കറിയാലോ. പെങ്ങളുടെ മാനത്തിന് വില പറഞ്ഞപ്പോൾ ഗിരി അവരെ തല്ലി. ഗൗതം വീട്ടിലില്ലായിരുന്നെങ്കിലും അവനെ കൂടി പ്രതിയാക്കി. രണ്ടുപേരെയും കൊലപാതക കുറ്റം ചുമത്തി ജയിലിലാക്കി. ഒടുവിൽ മാണിക്യമംഗലം കടക്കാര് കൊണ്ടുപോയി. തറവാട് നഷ്ടമായതോടെ ഗൗരീനന്ദന മാനസിക രോഗിയായ അമ്മയുമായി തറവാടിന്റെ പടിയിറങ്ങി. മഹാദേവൻ തമ്പി വെച്ചു പൂജിച്ച ദേവീ സാന്നിധ്യമുള്ള ഒരു ശില ഇവിടെ എവിടെയോ ഉണ്ട്. ലച്ചു ചോദിക്കുന്നു, ആ ഗൗരീനന്ദനയ്ക്കും അമ്മയ്ക്കും പിന്നെന്ത് സംഭവിച്ചു? അച്ചുവേട്ടൻ പറയുകയാണ്, എവിടെയോ ഒരു ചെറിയ വാടക വീട്ടിൽ അവര് താമസം തുടങ്ങി. ആരുടെയോ സഹായത്തോടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ BSC-ക്കാരിയായ ഗൗരീനന്ദയ്ക്ക് സെയിൽസ് ഗേളായിട്ട് ജോലി കിട്ടി. ഒരു ദിവസം ജോലി കഴിഞ്ഞ് അവള് വരുമ്പോൾ അമ്മയെ വീട്ടിൽ കാണാനില്ലായിരുന്നു. അവരെങ്ങോട്ടോ ഇറങ്ങിപ്പോയി. ഒരു പെൺകുട്ടി അന്നത്തെ കാലത്ത് എവിടെ പോയി അന്വേഷിക്കാനാ മോളെ? സഹായിക്കാനോ ആരുമില്ല. ഒരു തുണയും ഇല്ലാതെ ഒരു പെൺകുട്ടി എങ്ങനെ ജീവിക്കാനാ? ട്രെയിന്റെ മുന്നിൽ ചാടി അവളും ജീവിതം അവസാനിപ്പിച്ചു. പോലീസുകാർ പറഞ്ഞ ഞങ്ങൾ വിവരം അറിയുന്നത് ബോഡി അവര് തന്നെ അടക്കി. ദുരിതങ്ങൾ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല മോളെ. ജയിലിൽ നിന്നിറങ്ങിയ ഗിരി നാട്ടിൽ അലഞ്ഞു നടന്നു. ഗൗതം ബാംഗ്ലൂരിലേക്ക് പോയി. കുറെ വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. വിൽപ്പനക്കിട്ട മാണിക്യമംഗലത്ത് നിന്നും ദുർഗന്ധം വരുന്നതറിഞ്ഞ ആരോ കേറി നോക്കിയത്.
അഴുകി തുടങ്ങിയ ഗിരിയുടെ തൂങ്ങി നിൽക്കുന്ന ശരീരമാ കാണുന്നത്. ഇതെല്ലാം കേട്ട് ലച്ചു വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ അച്ചുവേട്ടൻ പറയുന്നു, കൈമറിഞ്ഞ മാണിക്യമംഗലം മുകുന്ദൻ വാങ്ങി. കുറെ കഴിഞ്ഞാണ് മുകുന്ദനും മരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഗൗതം തിരിച്ചു വന്നു. ഇത്രയും കാലം അവൻ എവിടെയായിരുന്നു എന്ന് ആർക്കും അറിയില്ല. തിരിച്ചു വന്ന ഗൗതം തറവാടിന്റെ മുന്നിലേക്ക് വന്നിരുന്ന് ഉറക്ക കരയുകയാണ്. തുടർന്ന് അച്ചുവേട്ടൻ പറയുന്നു, അവന്റെ ഈ വരവ് വെറുതെയല്ല മോളെ, സൂക്ഷിക്കണം. നിങ്ങൾ മൂന്നുപേരും ഇവിടെ വന്നുപോയതിന്റെ പിന്നാലെ ഗൗതവും വന്നിരുന്നു. സഞ്ജു കത്തിച്ചു വെച്ച് ആ വിളക്ക് ഗൗതം തട്ടിത്തെറിപ്പിച്ചു. തുടർന്ന് അച്ചുവേട്ടൻ പറയുകയാണ്, മോളുടെ ചേച്ചിയോട് ഞാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതാ. ആ കുട്ടി ചിരിച്ചു കളഞ്ഞു. മോള് നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മോൾ ഇനി ഈ കാര്യം പറഞ്ഞോണ്ട് അച്ചുവേട്ടനെ കാണാൻ വരരുത്. ലച്ചു പറയുന്നു, ശരി ഞാൻ പോട്ടെ. മോള് ചെല്ലെന്ന് അച്ചുവേട്ടൻ പറയുമ്പോൾ ലച്ചു അവിടെ നിന്ന് പോകുകയാണ്. ലച്ചു ഇടയ്ക്ക് അച്ചുവേട്ടനെ തിരിഞ്ഞു നിന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. അച്ചുവേട്ടൻ പറയുന്നു, കാരണവന്മാർ ചെയ്തതിന്റെ ഫലം സന്തതി പരമ്പരകൾ അനുഭവിക്കുന്നു. നല്ല കുട്ടികളാ, ദൈവം രക്ഷിക്കട്ടെ അവരെ. പിന്നീട് കാണിക്കുന്നത് ചാരിയിരുന്നുറങ്ങുന്ന സ്വാതിയുടെ അരികിലേക്ക് വന്ന സഞ്ജന പറയുന്നു, ഹലോ. കണ്ണു തുറന്നു നോക്കിയ സ്വാതിയോട് സഞ്ജന ചോദിക്കുകയാണ്, ഉറക്കമായിരുന്നല്ലേ? സ്വാതി പറയുകയാണ്, രാത്രി ഉറക്കം കുറവാ. സഞ്ജന ഇരിക്ക. അവിടേക്ക് ഇരുന്ന് സഞ്ജന പറയുന്നു, ഞാൻ സഞ്ജുവിനെ കണ്ടു. അകത്തേക്ക് പൊയ്ക്കോളാൻ സഞ്ജുവാ പറഞ്ഞത്. അമ്മു ഇവിടെയില്ല, സ്വാതി ബോറടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. സ്വാതി ചോദിക്കുന്നു, എനിക്കെന്ത് ബോറടിയാ ഇവിടെ ഉള്ളത്? അച്ഛനും അമ്മയും അമ്മുവും സദാ നേരവും കൂടെയുണ്ട്. പുറത്തു വരണമെങ്കിൽ അച്ഛൻ വീൽ ചെയറും കൊണ്ടുവന്നിട്ടുണ്ട്. നടക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രം. സഞ്ജന പറയുന്നു, സഞ്ജു പറഞ്ഞ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ സ്വാതി പറയുകയാണ്, അതിന്റെ മറുപടിയാ ഞാൻ നിന്നോട് പറഞ്ഞത്. ഇത് കേട്ട് സഞ്ജന പറയുകയാണ്, നല്ല ഫ്രണ്ടാകാമെന്ന് പറഞ്ഞിട്ട് സ്വാതിക്ക് ഇപ്പോഴും അതിനുള്ള മനസ്സ് വന്നിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. സ്വാതി പറയുന്നു, നല്ല ഫ്രണ്ടല്ല, ഫ്രണ്ട് അങ്ങനെയാ ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിൽ ചില മുറിവുകൾ വീണാൽ അത് മാഞ്ഞു പോകില്ല സഞ്ജന. അപ്പോൾ സഞ്ജന പറയുകയാണ്, അമ്മു എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ ആ കണ്ണിൽ എന്നെ കാണരുത്. സ്വാതി പറയുന്നു, അമ്മു ഒന്നും വെറുതെ പറയില്ല. നിന്നെ പറ്റി എന്തെങ്കിലും അമ്മു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സത്യം ഉണ്ടാകും. ആരെ പറ്റിയും മോശമായിട്ടൊന്നും അവള് പറയില്ല. സഞ്ജന പറയുന്നു, ഞാനൊരു തർക്കത്തിനില്ല, നിന്റെ വിശ്വാസം നിനക്ക് കൂട്ടായിരിക്കട്ടെ. ഇത് കേട്ടുകൊണ്ട് എവിടേക്ക് വന്ന സഞ്ജു ചോദിക്കുന്നു, എന്തു വിശ്വാസത്തെ പറ്റിയ സംസാരം? സ്വാതി നടക്കുന്ന കാര്യമാണോ? അതെ സഞ്ജു എന്ന് സഞ്ജന പറയുമ്പോൾ ദേഷ്യത്തോടുകൂടി സഞ്ജനെ നോക്കുകയാണ് സ്വാതി. സഞ്ജന ചോദിക്കുന്നു, നടക്കില്ല എന്ന് വിധി എഴുതിയ പലതും നടക്കുന്നതായി കണ്ടിട്ടില്ലേ? വിശ്വസിച്ചാൽ ലോകം തന്നെ കൂടെ നിൽക്കുമെന്നല്ലേ ഒരു മഹാൻ പറഞ്ഞത്? ഇത് കേട്ട് സഞ്ജു പറയുന്നു, അത് കറക്റ്റാ, ആദ്യം അതിനൊരു മനസ്സ് വേണം. സ്വാതി പറയുകയാണ്, എന്നാൽ ചിലരുടെ സ്റ്റേറ്റ്മെന്റുകള് പാടെ തെറ്റാറുണ്ട്, അതും മറക്കണ്ട. സഞ്ജു പറയുന്നു, നിങ്ങൾ ഇങ്ങനെ വാദിച്ചിട്ട് കാര്യമൊന്നുമില്ല, പ്ലാസ്റ്റർ റിമൂവ് ചെയ്താൽ സ്വാതിക്ക് പഴയതുപോലെ നടക്കാം. സഞ്ജന പറയുകയാണ്, എനിക്കും അങ്ങനെ തന്നെയാ വിശ്വാസം. ഇങ്ങനെ മൂഡ് ഓഫ് ആയി കിടക്കാതെ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് ഞാൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. ഇത് കേട്ട് സഞ്ജു പറയുന്നു, അത് ശരിയാണല്ലോ. ദേ വീൽ ചെയർ ഉള്ള സ്ഥിതിക്ക് നമുക്കൊന്ന് പുറത്തു പോകാം സ്വാതി. സഞ്ജന ഉണ്ടല്ലോ. സ്വാതി പറയുന്നു, അമ്മു വരട്ടെ സഞ്ജു. സഞ്ജു ചോദിക്കുന്നു, അവള് വരാൻ കാത്തിരിക്കുന്നത് എന്തിനാ? വീൽ ചെയർ പുറത്തിരിപ്പുണ്ട്. എന്നാലേ ഞാൻ എടുത്തിട്ട് വരാം സഞ്ജു എന്ന് പറഞ്ഞ് സഞ്ജന പുറത്തേക്ക് പോകുകയാണ്. പുഞ്ചിരിച്ച് അരികിലേക്ക് ഇരുന്ന സഞ്ജുവിനോട് സ്വാതി പറയുന്നു, എനിക്കിഷ്ടമല്ല സഞ്ജു അവൾക്കൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ. സഞ്ജു ചോദിക്കുന്നു, എന്താടോ ഇങ്ങനെ, അവള് പഴയ സഞ്ജനയല്ല. അങ്ങനെ സ്വാതിയുടെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് സഞ്ജു. ഈ സമയം വീൽ ചെയറുമായി അവിടേക്ക് വരികയാണ് സഞ്ജന. സഞ്ജു സ്വാതിയെ വീൽ ചെയറിലേക്ക് ഇരുത്താനായി ശ്രമിക്കുമ്പോൾ മെല്ലെ സ്വാതി എന്ന് പറഞ്ഞ് സഞ്ജന സഹായിക്കുകയാണ്. ശേഷം സഞ്ജന പറയുന്നു, വീൽ ചെയർ ഞാൻ ഉരുട്ടാം. സ്വാതിയെയും കൂട്ടി സഞ്ജന ഹോളിലേക്ക് വരുമ്പോൾ പിന്നാലെ വരികയാണ് സഞ്ജു. മുത്തശ്ശനും മുത്തശ്ശിയും സന്തോഷത്തോടുകൂടി അരികിലേക്ക് വരുന്നു. മുത്തശ്ശി പറയുന്നു, സഞ്ജന മോള് വന്നപ്പോൾ ശ്രീകുട്ടി മോള് പുറത്തേക്ക് വന്നല്ലോ. ചിരിച്ചുകൊണ്ട് സഞ്ജന പറയുകയാണ്, അമ്മു വരാതെ പുറത്തേക്ക് വരില്ല എന്നുള്ള പിടിവാശിയിലായിരുന്നു മുത്തശ്ശിയുടെ പേരക്കുട്ടി. ഞാൻ വിട്ടുകൊടുക്കുമോ? സ്വാതി മനസ്സിൽ പറയുന്നു, ഇവിടെ സന്ദർഭം അനുസരിച്ച് നിറം മാറുകയാണല്ലോ. മുത്തശ്ശൻ പറയുന്നു, അതെന്തായാലും നന്നായി മോളെ. മുറിയിൽ എപ്പോഴും കഴിച്ചുകൂട്ടാതെ പുറത്തു വന്നാലേ നല്ല ശുദ്ധവായു ഒക്കെ ശ്വസിക്കാം. പുഞ്ചിരിച്ച് സ്വാതി പറയുന്നു, മുത്തശ്ശന്റെ പറച്ചിൽ കേട്ടാ തോന്നും ഞാൻ കുറെ കാലമായിട്ട് റൂമിൽ തളർന്നു കിടക്കുകയാണെന്ന്. മുത്തശ്ശി പറയുന്നു, അങ്ങനെയല്ല മോളെ മുത്തശ്ശൻ പറഞ്ഞത്. നിന്റെ അച്ഛൻ വീൽ ചെയർ കൊണ്ടുവന്നത് നിന്നെ ഒന്ന് പുറത്തു വന്ന് കാണാനല്ലേ. കിടക്കണമെന്ന് തോന്നുമ്പോൾ മുറിയിലേക്ക് പോയാ പോരെ. സഞ്ജു ചോദിക്കുന്നു, അതുമാത്രമാണോ മുത്തശ്ശി? എല്ലാവരുടെയും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാം, സംസാരത്തിൽ പങ്കുകൊള്ളാം, ഇതിപ്പോ രോഗി എന്ന ലേബലടിച്ച് കിടക്കുകയല്ലേ. മുത്തശ്ശി പറയുന്നു, മോൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വാ, കൂട്ടുകാരെ കണ്ടാൽ ശ്രീകുട്ടിയുടെ മടുപ്പൊക്കെ മാറും. സ്വാതി പറയുന്നു, സഞ്ജു നമുക്ക് മുറ്റത്തേക്ക് പോകാം. സഞ്ജന സ്വാതിയെയും കൂട്ടി പുറത്തേക്ക് പോകുമ്പോൾ പിന്നാലെ പോകുകയാണ് സഞ്ജു. മുത്തശ്ശി പറയുന്നു, എന്ത് നല്ല കുട്ടിയാ, അവൾക്ക് ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, ബസുമതി ശ്രീകുട്ടിയെ നീ ശ്രദ്ധിച്ചോ, സഞ്ജനെ അവൾക്ക് താല്പര്യമില്ലെന്ന് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മുത്തശ്ശി പറയുകയാണ്, അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാ, വേദനിച്ച് കിടക്കുമ്പോൾ മുഖത്ത് സങ്കടമല്ലാതെ പുഞ്ചിരിയാണ് വരിക. അവര് തമ്മിൽ നല്ല കൂട്ട് തന്നെയാ. തുടർന്ന് വീൽ ചെയറിൽ സ്വാതിയെയും കൂട്ടി സഞ്ജന മുറ്റത്തേക്ക് വരുമ്പോൾ സ്വാതി പറയുന്നു, സഞ്ജന ഇവിടെ നിന്ന് നിർത്തിക്കെ, സഞ്ജന എബ്രോഡ് പോകുന്ന കാര്യം സഞ്ജു അറിഞ്ഞോ? സഞ്ജു പറയുന്നു, ഇല്ല. എന്താ സഞ്ജന, പഠിത്തം തുടരാനാണോ? സഞ്ജന ചോദിക്കുന്നു, ഇനി എന്ത് പഠിത്തം? മമ്മി രണ്ട് ഡിമാൻഡ് വെച്ചു, ഒന്നുകിൽ മാരേജ് അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടി എബ്രോഡ് ജോലി ചെയ്യണം. ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തു. സഞ്ജു ചോദിക്കുന്നു, നിന്നെ എബ്രോഡ് വിടുകയാണോ? കൊള്ളാലോ.
ഉണ്ടല്ലോ നിന്റെ മമ്മി. സഞ്ജന പറയുന്നു, മകൾ എന്ന സെന്റിമെന്റ്സ് ഒന്നും എന്റെ മമ്മിക്കില്ല, എല്ലാരും ജോലി ചെയ്യണം. സഞ്ജു ചോദിക്കുന്നു, സഞ്ജനയുടെ മമ്മിയാണല്ലേ ഇപ്പൊ ബിസിനസ് നോക്കുന്നത്? സഞ്ജന പറയുകയാണ്, അതെ സഞ്ജു, മമ്മി ബോൾഡാ. എന്തിനും ഏതിനും മമ്മിക്ക് ഒരു ഡിസിഷനേ ഉള്ളൂ. തീരുമാനം ശരിയായാലും തെറ്റായാലും ദുഃഖവും ഇല്ല സന്തോഷവും ഇല്ല. പക്ഷേ ഡാഡി നേരെ തിരിച്ചാ. സഞ്ജു പറയുന്നു, നമ്മൾ തമ്മിലുള്ള ഷെയറിന്റെ ട്രാൻസാക്ഷൻ ഡീലിലൊന്നും സഞ്ജനയുടെ മമ്മിയുടെ പേരില്ല. സഞ്ജന പറയുകയാണ്, ചെയർമാൻ ഇപ്പോഴും ഡാഡിയല്ലേ? ചന്ദ്രവർമ്മ. സഞ്ജു പറയുന്നു, അറിയാം. സഞ്ജനയുടെ മമ്മിയുടെ പേരോ? സഞ്ജന പറയുന്നു, നന്ദന വർമ്മ. മമ്മി നാട്ടിൽ വന്നാൽ ഉറപ്പായും സഞ്ജുവുമായി ഒരു മീറ്റിംഗ് ഉണ്ടാകും. പുഞ്ചിരിച്ച് സഞ്ജു പറയുന്നു, ഷുവർ, മോസ്റ്റ് വെൽക്കം. ഇത് കേട്ട് സഞ്ജന സന്തോഷത്തോടുകൂടി നിൽക്കുമ്പോൾ സംശയത്തോടുകൂടി ആലോചിച്ചിരിക്കുകയാണ് സ്വാതി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.